Hey guys, this is Cascade, and today we're gonna see the explanation of Vampire Diaries Season 1, Episode Number 3. On recap, Elena, Stefan's brother Damon, is parijayapadunu, Catherine petti arayunu. Stefan's hands touch cheyda Barney, strange eye behave cheyunu, Caroline Damon attack cheyunu. So, well, Episode 3, first scene battle wounded aya, Caroline Fobsine kaanikunu, avalde neckle wound valare aazhathilullanaanu, aval unarnu muruvu kandu ñettunu. And side Damon Kodi Kanda, our Valer tensed Dagono. Caroline Valer Pathe, sound on the Mundaka, the Avadan the Rangi, door in the side like a Bogono. Door open, I can try Jedo. Next second, our Tirinia bed like in Okambo, Damon Avada Kananinda. Caroline Nokambo, he was standing at her side. Damon Avloda, good morning wish Jeno. Caroline Nana Pedigino. Pedichip in the Lake Bogono. Avadi in the table lamp at the Damon and Area Valerino. Kyle Ketella Southern Lament at the Caroline Damon and Area Reno. Damon Avala bed like the Lidano. അവിടെ ബ്ലഡിൽ സ്റ്റെയിൻഡ് ആയ ഒരു പില്ലോ എടുത്ത് ഡെയ്മണ് നേരെ അവളെ എറിയുന്നു ആ പില്ലോ നേരെ ഡെയ്മണ്ടെ ഫേസിലേക്ക് ചെന്ന് വീഴുന്നു പില്ലോയിലെ ബ്ലഡ് സ്റ്റെയിൻ ടേസ്റ്റ് ചെയ്ത് ഡെയ്മണ്ടെ ഫേസ് വാമ്പയറിൻ്റെ പോലെ ആകുന്നു ദാറ്റ് ഈസ് ഹീ ലോസ്റ്റ് ഹിസ് കൺട്രോൾ ആൻഡ് ഡെയ്മണ്ടെ ഐസ് റെഡായി വ്രിങ്കിൾഡ് ആൻഡ് പാച്ചി അണ്ടറൈസ് ആൻഡ് വാമ്പയേഴ്സിൻ്റെ ടീത്ത് വെളിയിലേക്ക് വരുന്നു ഇവിടെ നിന്നും എപ്പിസോഡ് 3 സ്റ്റാർട്ട് ആകുന്നു നെക്സ്റ്റ് സീൻ മിസ്റ്റിക് ഫോൾ ഹൈസ്കൂളാണ് കാണിക്കുന്നത് ബാനി ആൻഡ് എലീന സംസാരിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നു ബാനി പറയുന്നു ലാസ്റ്റ് നൈറ്റ് എലീനയുടെ ഫോൺ നമ്പർ വാങ്ങണമെന്ന സ്റ്റെഫിൻ്റെ ഹാൻഡ്സിൽ ഞാൻ ടച്ച് ചെയ്തപ്പോൾ വളരെ വലിയൊരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ആയത് ഇൻഫാക്റ്റ് എനിക്ക് മരിച്ചവരുടെ ഹാൻഡ്സ് പോലെയാണ് അത് തോന്നിയത് നിൻ്റെ ന്യൂ ബോയ് ഫ്രണ്ടിനെ പറ്റി ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം സ്റ്റിൽ നീ ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എലീന റിപ്ലൈ ചെയ്യുന്നു നോ വറീസ് ഞാൻ അവനെ പറ്റിയുള്ള നിൻ്റെ റിവ്യൂ അറിയാനാണ് ചോദിച്ചത് അറ്റ് ദാറ്റ് ടൈം സ്റ്റെഫിൻ അങ്ങോട്ട് വരുന്നു അവർ രണ്ടുപേരോടും ഹായ് പറയുന്നു ബട്ട് ബാണി പെട്ടെന്ന് തന്നെ ലൈബ്രറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ലീവ് ആകുന്നു എലീനയ്ക്ക് ഇത് വളരെ ഓക്വേർഡായി തോന്നുന്നു എനി ഹൗ എലീന ആൻഡ് സ്റ്റെഫൻ ഒരുമിച്ച് ക്ലാസ്സിലേക്ക് നടക്കുന്നു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ടെയ്ലർ ആൻഡ് മാറ്റ് ഇവരെ കണ്ട് ഡിസ്റ്റർബ്ഡ് ആകുന്നു ടെയ്ലർ കമൻറ്റും ചെയ്യുന്നു ആസ് ഇറ്റ് ഈസ് എ വെരി വിയേർഡ് കപ്പിൾസ് എലീനയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്ന മേറ്റ് റിപ്ലൈ ചെയ്യുന്നു ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ മാറ്റിൻ്റെ ഇഗ്നോർഡായ ആറ്റിറ്റ്യൂഡ് ഉള്ള റിപ്ലൈ കേട്ട ടെയ്ലർ ആ ബോൾ പിടിച്ചു വാങ്ങിച്ച് സ്റ്റെഫിൻ്റെ നേരെ ശക്തിയായി എറിയുന്നു ജസ്റ്റ് ഹേർട്ട് ഹിം ആസ് എ ഫൺ ബട്ട് സ്റ്റെഫൻ വിൻഡിൻ്റെ സ്പീഡിൽ ടേൺ ചെയ്ത് ബോൾ ക്യാച്ച് ചെയ്യുന്നു ടെയ്ലറിന് നേരെ അത് റിവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു അത് ടെയ്ലറിൻ്റെ ബോഡിയിൽ ഹിറ്റ് ചെയ്യുന്നു ടെയ്ലർ തെറിച്ച് വീഴുന്നു അത്രയും എനർജിയിൽ അത്ര സ്പീഡിലായിരുന്നു അത്രയും എല്ലാവരും ഇത് കണ്ട് ഫ്രീക്ഡ് ആകുന്നു എലീന മേറ്റ് ഈവൻ ടെയ്ലർ തന്നെ ഇതെല്ലാം കണ്ട് ഷോക്ക്ഡ് ആകുന്നു എലീന സ്റ്റെഫിനോട് ചോദിക്കുന്നു ഫുട്ബോൾ ടീമിൽ എന്താണ് ജോയിൻ ചെയ്യാത്തതെന്ന് ആക്ച്വലി റെർബായിയെ ഇവർ അമേരിക്കൻസ് ഫുട്ബോൾ എന്നാണ് വിളിക്കുന്നത് സ്റ്റെഫൻ റിപ്ലൈ ചെയ്തു നേരത്തെ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു ഇപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ബട്ട് വിൽ ട്രൈ ഇഫ് ഐ ഗോട്ട് എ ചാൻസ് നെക്സ്റ്റ് ബാണിയെ കാണിക്കുന്നു ബാണി ക്ലാസ്സിലിരിക്കുകയാണ് അവൾ എന്തൊക്കെയോ നമ്പേഴ്സ് സ്റ്റാറ്റൂസ് ആൻഡ് സം ഫിഗേഴ്സ് റഫായിട്ട് സ്കെച്ച് ചെയ്യുന്നു അവൾ വളരെ ഡിസ്റ്റർബ്ഡായി കാണപ്പെടുന്നു അവരുടെ ഹിസ്റ്ററി ക്ലാസ് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു ആൻഡ് എലീന ആൻഡ് സ്റ്റെഫൻ ടീച്ചർ കാണാതെ സംസാരിക്കുന്നുണ്ട് ബട്ട് ടീച്ചർ അത് നോട്ടീസ് ചെയ്യുന്നു എലീനയോട് സാധാരണ പോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എലീനയ്ക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലായിരുന്നു സോ സ്റ്റെഫിൻ എലീനയ്ക്ക് പകരമായി അത് ആൻസർ ചെയ്യുന്നു ഇറ്റ്സ് ആൻസർ വാസ് ഡിസംബർ 1941 ടീച്ചർ സ്റ്റെഫിനോട് ഫണ്ണിയായി പറയുന്നു താങ്ക് യു മിസ് ഗിൽബർട്ട് എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നു സ്റ്റെഫിൻ ആഡ് ചെയ്യുന്നു അവന് ഡേറ്റ്സ് മെമ്മറൈസ് ചെയ്യുന്നതിൽ അവൻ ടാലൻറ്റഡ് ആണ് സോ ഹിസ്റ്ററി ടീച്ചർ അവനോട് കുറേ ഡേറ്റ്സ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ആൻഡ് സ്റ്റെഫിൻ വളരെ ബ്രില്ലിയൻ്റ് ആയി കറക്റ്റ് ആൻസർ വളരെ കീനായി ആൻസർ ചെയ്യുന്നു ആൻഡ് ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെഫിൻ ആൻസർ ഇസ് 1964 അപ്പോൾ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറയുന്നു അതുമാത്രം തെറ്റിപ്പോയി സ്റ്റെഫൻ ഇറ്റ് ഇസ് 1966 ബട്ട് സ്റ്റെഫൻ ഉറപ്പിച്ച് അദ്ദേഹത്തെ തന്നെ നോക്കി പറയുന്നു ഇറ്റ്സ് 1964 ടീച്ചർ സ്റ്റുഡൻസിനോട് ഗൂഗിൾ ചെയ്ത് ആൻസർ പറയാൻ പറയുന്നു ഒരു സ്റ്റുഡൻറ്റ് അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്ത് 1964 ആണെന്ന് പറയുന്നു ഇത് കേട്ട് ഓൾ ക്ലാസ് ടീച്ചറെ നോക്കി ചിരിക്കുന്നു ക്ലാസ്സിന് ശേഷം എലീന സ്റ്റെഫിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയി ഡേറ്റ്സ് ഓർമ്മ വെക്കാൻ സാധിക്കുന്നത് ആൻഡ് സ്റ്റെഫൻ റിപ്ലൈഡ് ആസ് ഹി ഡു ക്രോസ് പസിൽസ് അലോട്ട് ഫ്രം എ ലോങ് ടൈം സോ അങ്ങനെയാണ് ഡേറ്റ്സ് മെമ്മറൈസ് ചെയ്യാൻ അവൻ പഠിച്ചത് നെക്സ്റ്റ് സീനിൽ ഫുട്ബോൾ ഗ്രൗണ്ട് കാണിക്കുന്നു അതർവൈസ് റെഡ് ബൈ ഗ്രൗണ്ട് ബിക്കോസ് അമേരിക്കയിൽ റെഡ് ബൈ ഗെയിമിന് ഫുട്ബോൾ എന്നാണ് അവർ പറയുന്നത് ടെയ്ലർ റെഡ് ബൈ ടീമിലുണ്ട് എലീന ആൻഡ് ബാണി ചിയർ ലീഡിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണ് ആക്ച്വലി ദേ വേർ വെയിറ്റിംഗ് ഫോർ കാരോലൈൻ നോർമലി കാരോലൈനാണ് പ്രാക്ടീസ് ചെയ്യാൻ ആദ്യം എത്തുന്നത് ബട്ട് ഇന്ന് അവൾ എന്തോ എത്തിയിട്ടില്ല സ്റ്റെഫൻ ഗ്രൗണ്ടിലേക്ക് വരുന്നു അവരുടെ ഹിസ്റ്ററി ടീച്ചറിന് തന്നെയാണ് ഈ ഇയറിൽ ഫുട്ബോളിൻ്റെയും ചാർജ് സോ അദ്ദേഹത്തോട് ക്ലാസ്സിലുണ്ടായ റൂഡ് ബിഹേവിയറിന് സോറി പറയുന്നു ആൻഡ് ഫുട്ബോൾ ടീമിൽ ജോയിൻ ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നു ആഫ്റ്റർ സം ടൈം അദ്ദേഹം സ്റ്റെഫിനെ അലൗ ചെയ്യുകയും ചെയ്യുന്നു ആൻഡ് എലീന ബാനിയോട് പറയുന്നു ഇന്ന് ഈവനിങ് ഒരു പാർട്ടി ഉണ്ട് ബാനിയെ ഇൻവൈറ്റ് ചെയ്യുന്നു ബട്ട് ബാനി പറയുന്നു അവൾക്ക് സ്റ്റെഫനിൽ നിന്നും അകന്നു നിൽക്കണം ബിക്കോസ് സ്റ്റെഫിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ വിയേർഡ് ആൻഡ് നെഗറ്റീവായാണ് എനിക്ക് തോന്നുന്നത് ഒരു നമ്പർ ലാസ്റ്റ് 2 ഡേയ്സായി എൻ്റെ ബ്രെയിനിനെ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട് എന്തോ ചീത്തയായി സംഭവിക്കാൻ പോകുന്ന പോലെ ബട്ട് എലീനയ്ക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല
ആ സമയം അവിടേക്ക് കാരോലിൻ എത്തുന്നു. ഡെയ്മണ്ട് കൂടെയാണ് അവൾ വരുന്നത്. എല്ലാവരും അവളെ കടിഞ്ഞെത്തുന്നു ബിക്കോസ് കാരോലിൻ ഇന്ന് മുതലാണ് ഡെയ്മണ്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എലീന ബാനിയോട് പറയുന്നു, ദാറ്റ് ഈസ് ഡെയ്മൺ സാൽവറ്റോർ, സ്റ്റെഫിന്റെ എൽഡർ ബ്രദറാണ്. കാരോലിൻ കാറിൽ നിന്നും ഇറങ്ങി എലീനയോട് പറയുന്നു, നീ യങ്ങർ ബ്രദറിനെ ഡേറ്റ് ചെയ്യുന്നു, ഞാൻ എൽഡർ ബ്രദറിനെയും. ഇത്രയും പറഞ്ഞുകൊണ്ട് കാരോലിൻ ചിയർ ലീഡിങ്ങിന്റെ പ്രാക്ടീസിനായി പോകുന്നു. ആക്ച്വലി എലീനയ്ക്ക് ചിയർ ലീഡിംഗ് തീരെ അറിയില്ല. ഈവൻ പ്രാക്ടീസ് ചെയ്യാൽ കൂടി വളരെ മോശമായിട്ടാണ് അവൾ പെർഫോം ചെയ്യുന്നത്. എലീന മാറ്റിനോട് പറയുന്നു, സ്റ്റെഫൻ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിനക്ക് പുതിയൊരു കോമ്പറ്റീറ്ററിനെ കിട്ടിയല്ലോ. ബട്ട് അമേസിംഗ്ലി സ്റ്റെഫൻ വളരെ നന്നായി കളിക്കുന്നു. ഇത് കണ്ട ടെയ്ലർ കുറച്ചു നേരം നന്നായി കളിച്ച ശേഷം സ്റ്റെഫിന്റെ മുകളിലേക്ക് ശക്തിയായി വീഴുന്നു. ഇതിൽ സ്റ്റെഫിന്റെ ഒരു വിരൽ ഒടിയുന്നു. ബട്ട് നോക്കി നോക്കി കുറച്ച് സമയത്തിനകം സ്റ്റെഫിന്റെ വിരൽ പഴയതുപോലെ ആകുന്നു. നെക്സ്റ്റ് സീനിൽ ഡെയ്മൺ സ്റ്റെഫിന്റെ ഡയറി വായിക്കുകയാണ്. ആൻഡ് സ്റ്റെഫിനോട് പറയുന്നു, നിന്റെ ഇന്നത്തെ പ്രാക്ടീസ് വളരെ നന്നായിരുന്നു അല്ലേ. സ്റ്റെഫൻ ഡെയ്മന്റെ കയ്യിൽ നിന്ന് ഡയറി പിടിച്ചു വാങ്ങിക്കൊണ്ട് പറയുന്നു, ഞാൻ അവൾക്ക് ഒരു ഹാമോ ഉണ്ടാക്കാനല്ല വന്നത്, എനിക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കണം, അതിനാണ് ഞാൻ വീണ്ടും വന്നത്. ഡെയ്മൺ വളരെ സർക്കാസ്റ്റിക് വേയിൽ പറയുന്നു, നിന്നെ ഒരു സാധാരണ ലൈഫ് ലീഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഡെയ്മൺ ചിരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ എലീനയുടെ വീട്ടിൽ എലീനയും ബാനിയെയും കാണിക്കുന്നു. അവിടെ ബാനിയും എലീനയും സംസാരിച്ചുകൊണ്ട് ഫുഡ് സെറ്റ് ചെയ്യുകയാണ്. ബാനി പറയുന്നു, അവൾ രാവിലെ മുതൽ ഒരു നമ്പറിനെ പറ്റി ഒബ്സസ്ഡ് ആണ്, 1822. ആൻഡ് അവൾക്ക് കുറച്ച് സൈക്കിക് പവേഴ്സും ഉണ്ട്, മേ ബി അവൾ ഒരു ടൈപ്പ് ഓഫ് വിച്ച് ആയിരിക്കാം. ഇതെല്ലാം കേട്ട് എലീന ചിരിക്കുന്നു. ഇതൊക്കെ നിന്റെ തോന്നലാണ് ബാനി എന്നവൾ പറയുന്നു. ആൻഡ് ഈ നമ്പറിന് നീ പറയുന്നത് കൊണ്ട് നമുക്കൊരു ലോട്ടറി എടുക്കാം, മേ ബി ഈ വർക്ക് ചെയ്യുമായിരിക്കും. ഇത് കേട്ട് രണ്ടുപേരും വീണ്ടും ചിരിക്കുന്നു. എലീന സെർവ് ചെയ്യാൻ സെർവിംഗ് സ്പൂൺ സെർവ് ചെയ്യുന്നു. ബാനി തിരിഞ്ഞു നോക്കാതെ പറയുന്നു, സെക്കൻഡ് കമ്പാർട്ട്മെന്റ് തേർഡ് റോയിലുണ്ടത്. എലീന ചെക്ക് ചെയ്തപ്പോൾ അതേ പ്ലേസിൽ നിന്ന് അവൾക്ക് സ്പൂൺ കിട്ടുന്നു. എലീന പറയുന്നു, നീ ഒരുപാട് പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, സോ ഇതും ഒരു മാജിക് ആണെന്ന് മാത്രം പറയരുത്. പറഞ്ഞുകൊണ്ടിരിക്കെ ഡോർബെൽ റിംഗ് ചെയ്യുന്നു. എലീന ഡോർ ഓപ്പൺ ആക്കുന്നു, സ്റ്റെഫൻ ആയിരുന്നു. ബാനി സ്റ്റെഫിനെ ദൂരെ നിന്ന് കണ്ട് തന്നെ നെർവസ് ആകുന്നു. മൂന്ന് പേരും ഡിന്നറിന് ഇരിക്കുന്നു. ബാനി വളരെ ടെൻസ്ഡ് ആണ്, അവൾ കുറച്ച് വിയേർഡായും ബിഹേവ് ചെയ്യുന്നു. എലീന സിറ്റുവേഷൻ അനുസരിച്ച് കോൺവെർസേഷൻ ലീഡ് ചെയ്യുന്നു. രണ്ടുപേരെയും കംഫർട്ടബിൾ ആക്കാൻ അവൾ മാക്സിമം ശ്രമിക്കുന്നു. എലീന ചോദിക്കുന്നു, ടൈലർ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ സ്റ്റെഫൻ? സ്റ്റെഫൻ റിപ്ലൈ ചെയ്യുന്നു, ടീമിൽ ജോയിൻ ആകാൻ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. സ്റ്റെഫൻ വളരെ നോർമൽ ആൻഡ് ഡീസന്റ് ആയി ബിഹേവ് ചെയ്യുന്നു. എലീന പറയുന്നു, ബാനി ഒരു അമേസിംഗ് ഫാമിലിയിൽ നിന്നാണ്. ബാനി റിപ്ലൈ ചെയ്യുന്നു, അങ്ങനെയൊന്നുമല്ല, എന്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ് ആൻഡ് ഞാൻ എന്റെ ഫാദറിന്റെ കൂടെ നിൽക്കുന്നു. എലീന പറഞ്ഞു, അതെ, ആക്ച്വലി ബാനി ഒരു വിച്ച് ബ്ലഡ് ലൈനിൽ നിന്ന് ബിലോങ് ചെയ്യുന്നു. ഇത് കേട്ട സ്റ്റെഫൻ വളരെ വിജിലന്റ് ആകുന്നു. ബാനി ബെനറ്റ് വളരെ പവർഫുൾ ആയ ഒരു വിച്ച് ഫാമിലിയിൽ നിന്നുള്ളതാണ്, നോൺ ആസ് ബെനറ്റ് വിച്ചസ്. ഇത് പറഞ്ഞ് എലീന ചിരിക്കുന്നു. സ്റ്റെഫൻ അത് കേട്ടിട്ട് റിപ്ലൈ ചെയ്തു, യെസ് ഞാൻ കേട്ടിട്ടുണ്ട്, 1800 എ ലാർജ് നമ്പർ ഓഫ് വിച്ചസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് മിസ്റ്റിക് ഫോൾ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാനി പറയുന്നു, ആ യെസ് സ്റ്റെഫൻ യു ആർ റൈറ്റ്, ആക്ച്വലി എന്റെ ഫാമിലി സെയ്ലോമിൽ നിന്നായിരുന്നു ഇവിടെ വന്നത്, ലേറ്റർ മിസ്റ്റിക് ഫോൾസിലേക്ക് ഷിഫ്റ്റ് ആയതാണ്. സെയ്ലോം ഇംഗ്ലണ്ടിലെ ഒരു ഏൻഷ്യൻ ടൗൺ ആണ്. ആൻഡ് സ്റ്റെഫൻ പറയുന്നു, സൈലോം വിച്ചസിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ദേ ആർ വെരി ഫേമസ് ഫോർ ദെയർ ഇൻഡിവിജ്വലിസം, നോൺ മാനിപ്പുലേറ്റീവ് നേച്ചർ ആൻഡ് ഹീറോയിക് ഗുഡ്നെസ്. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കെ വീണ്ടും ഡോർബെൽ റിംഗ് ചെയ്യുന്നു. കാരോലിൻ വിത്ത് ഡെയ്മൺ. ഡിന്നറിന് ഡെസേർട്ടും കൊണ്ട് വന്നതാണ് കാരോലിൻ. കാരോലിൻ വീടിനുള്ളിലേക്ക് കയറുന്നു, ബട്ട് ഡെയ്മൺ സ്റ്റേയ്സ് അറ്റ് ഡോർ സ്റ്റെപ്സ്. സ്റ്റെഫൻ ഫുഡ് അവിടെ വിട്ടിട്ട് വെളിയിലേക്ക് വരുന്നു. ആൻഡ് ആസ്ക് ഡെയ്മൺ, വട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഡെയ്മൺ റിപ്ലൈസ്, ആൻഡ് എലീനയുടെ ഇൻവിറ്റേഷന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കേട്ട് സ്റ്റെഫിന് നല്ല ദേഷ്യം വരുന്നു. എലീന വീടിനുള്ളിലേക്ക് ഡെയ്മനെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സ്റ്റെഫൻ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് ടോൾഡ് ഡെയ്മൺ ബിസി ആയിരിക്കും, സോ ലെറ്റർ ബി. ബട്ട് കാരോലിൻ പറയുന്നു, ഡെയ്മൺ കം ഓൺ ഗെറ്റൻ. സോ ഇത് കേട്ടിട്ട് എലീനയും ഡെയ്മനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗെറ്റൻ ഡെയ്മൺ. പെട്ടെന്ന് തന്നെ ഡെയ്മൺ ഉള്ളിലേക്ക് കയറുന്നു. സ്റ്റെഫൻ വളരെ ഹെൽപ്ലെസ് ആൻഡ് ആംഗ്രി ആയി കാണപ്പെടുന്നു. ഞാൻ പ്ലേറ്റ്സ് ക്ലീൻ ചെയ്യാൻ എലീന കിച്ചണിലേക്ക് പോകുന്നു. ഡെയ്മൺ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുറകെ പോകുന്നു. ഡെയ്മൺ എലീനയെ ഇംപ്രസ് ചെയ്യാൻ ഒരു ഗ്ലാസ് താഴേക്ക് ഇടുന്നു, ലേറ്റിൽ അത് ഫാസ്റ്റ്ലി ക്യാച്ച് ചെയ്യുന്നു. എലീന ഡെയ്മനോട് ചോദിക്കുന്നു, കാതറിൻ ആദ്യം ഡേറ്റ് ചെയ്തത് ആരെയാണ്, ഡെയ്മനെയാണോ അതോ സ്റ്റെഫനെയാണോ? ഡെയ്മൺ റിപ്ലൈ ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻ നീ ശരിക്കും സ്റ്റെഫനോടാണ് ചോദിക്കേണ്ടത്. ആൻഡ് നീ കൂടെ ഉള്ളപ്പോൾ സ്റ്റെഫിന്റെ ഫേസിൽ ഒരു സ്മൈൽ ഉണ്ട്, അത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എലീന ചോദിക്കുന്നു, കാതറിൻ ഇപ്പോൾ എവിടെയാണ്? ഡെയ്മൺ പറയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാതറിൻ ഒരു ട്രാജിക് ഫയർ ആക്സിഡന്റിൽ വെച്ച് മരണപ്പെട്ടു. എലീന ചോദിച്ചു, ക്യാതറിനെ കാണാൻ എങ്ങനെയായിരുന്നു? ഡെയ്മൺ പറയുന്നു, ക്യാതറിൻ നിന്നെപ്പോലെ തന്നെ വളരെ സുന്ദരിയായിരുന്നു, ബട്ട് ലിറ്റിൽ സെൽഫിഷ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ആണ്. ഈ സമയം സ്റ്റെഫൻ കാരോലിനോട് സംസാരിക്കുന്നു. സ്റ്റെഫൻ ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ സ്കാർഫ് ഇട്ടിരിക്കുന്നത്? നല്ല ചൂടാണ് അല്ലെങ്കിൽ തന്നെ ക്ലൈമറ്റിൽ, ജസ്റ്റ് റിമൂവ് ഇറ്റ്. കാരോലിൻ വളരെ വിയേർഡായി പറയുന്നു, നോ ഐ ഡോണ്ട്. ഡെയ്മൺ അവിടേക്ക് പെട്ടെന്ന് വരുന്നു. കാരോലിനോട് പറയുന്നു, ഡിഷ് വാഷ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്തുകൂടെ? എനിക്കത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ടു. ഡെയ്മൺ ദേഷ്യത്തോടെ കാരോലിൻ്റെ ഐസിലേക്ക് നോക്കി അവളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് പറയുന്നു, ഗോ ആൻഡ് വാഷ് ഡിഷസ്. ഇത് കേട്ട് കാരോലിൻ കമ്പൈൽഡ് ആകുന്നു. അവൾ വേഗം തന്നെ കിച്ചണിലേക്ക് പോകുന്നു. സ്റ്റെഫൻ ഇത് കണ്ട് ഡെയ്മണോട് പറയുന്നു, നീ എന്തിനാണ് ആവശ്യമില്ലാതെ ഇവരെ കമ്പൽ ചെയ്യുന്നത്? ദേ ആർ നോട്ട് യുവർ സ്ലേവ്സ് ഡെയ്മൺ. ഡെയ്മൺ റിപ്ലൈ ചെയ്യുന്നു, ഇവരെല്ലാം എൻ്റെ സ്ലേവ്സ് തന്നെയാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോഴാണെങ്കിൽ എന്നെ ഈ ഹൗസിലേക്ക്
എലീനെ ഇൻവൈറ്റും ചെയ്ത് കഴിഞ്ഞു. സോ എപ്പോഴും വേണമെങ്കിലും നിന്റെ എലീനെയും എനിക്ക് കമ്പയർ ചെയ്യാൻ സാധിച്ചു. വെച്ച് വാമ്പയേഴ്സിന്റെ സൂപ്പർ പവേഴ്സിനെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചു. ബട്ട് ഈ ഒരു സീനിൽ വെച്ചാണ് ആസ് എ വ്യൂവർ നമുക്ക് ഇവർക്ക് കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ലൈക്ക് ആസ് എ ഹ്യൂമൻ ഇവർക്ക് ഒരാളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. ലൈക്ക് ആ വീടിന്റെ ഓണർ ആരാണോ അയാൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ഒരു വാമ്പയറിന് ആ ഒരു ഹൗസിലേക്ക് കടക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് കരോളിൻ കയറി പോന്നപ്പോഴും ഡെയ്മൻ വെളിയിൽ തന്നെ നിന്നത്. എലീനെ വിളിക്കാതെ ഡെയ്മൻ അകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അതിനുള്ള റീസൺ മേ ബി ഇതായിരിക്കും. എലീന ചെയർ ലീഡിംഗ് ടീം ലീവ് ചെയ്യുന്നു ആൻഡ് സ്റ്റെഫിന്റെ മാച്ച് കാണാൻ ആസ് ആൻ ഓഡിയൻസ് പോകുന്നു. സ്റ്റെഫൻ അന്ന് അവൾക്കൊരു ബ്യൂട്ടിഫുൾ പെൻഡന്റ് ഗിഫ്റ്റ് ചെയ്യുന്നു. ഇറ്റ് വാസ് ഇൻ എ ഓൾഡ് ഫാഷൻ, ബട്ട് സ്റ്റെഫൻ പറയുന്നു അത് അവരുടെ ഫാമിലി റിലേറ്റഡ് ആയ ജ്വല്ലറിയാണ് ആൻഡ് ആ പെൻഡന്റ് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് അവൻ ഇതുവരെ തോന്നിയിട്ടില്ല. ബട്ട് നൗ ഹീസ് ഇൻ ട്രൂ ലവ് വിത്ത് എലീന. എലീന വളരെ ഹാപ്പിയായി കാണപ്പെടുന്നു. അവൾ ചോദിക്കുന്നു ഈ പെൻഡന്റിന് ഉള്ളിൽ എന്താണ് നല്ല സ്മെല്ലുണ്ടല്ലോ. സ്റ്റെഫൻ പറയുന്നു ഒരു ഹെർബിന്റെ സ്മെല്ലാണത്, ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. നെക്സ്റ്റ് സീനിൽ മാച്ച് നടക്കുകയാണ്. മാച്ചിന് ഇടയ്ക്ക് ടെയ്ലറും ജെർമിയും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. സ്റ്റെഫൻ അവരെ പിടിച്ചു മാറ്റാൻ ട്രൈ ചെയ്യുന്നു ആൻഡ് അറ്റ് വൺ പോയിന്റ് ജെർമി ഒരു ബോട്ടിലെടുത്ത് ടെയ്ലറിനെ അടിക്കാൻ നോക്കുന്നു. ബട്ട് ബൈ മിസ്റ്റേക്ക് അത് സ്റ്റെഫിന്റെ കയ്യിലാണ് ചെന്ന് കൊള്ളുന്നത്. സ്റ്റെഫിന് വളരെ ആഴത്തിലൊരു മുറിവ് ഉണ്ടാകുന്നു. ബട്ട് വിത്ത് ഇൻ മിനിറ്റ്സ് അവനൊരു വാമ്പയർ ആയതുകൊണ്ട് ആ വൂണ്ട് ഹീൽ ആകുന്നു. ദൂരെ നിന്ന് സ്റ്റെഫിന്റെ വൂണ്ട് കണ്ട് എലീന ഓടി വന്ന് സ്റ്റെഫിന്റെ അടുത്തേക്ക് വന്നിട്ട് വൂണ്ട് കാണിക്കാൻ പറഞ്ഞു. പക്ഷേ സ്റ്റെഫൻ എലീനോട് പറഞ്ഞു ആ ബ്ലഡ് അവന്റെ അല്ല, വേറെ ആർക്കുമാണ് മുറിവ് പറ്റിയത്, ആ ബ്ലഡ് അവന്റെ കയ്യിൽ പറ്റിയതാണ്, സോ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ പറയുന്നു. ജെർമി ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടിപ്പോകുന്നു. എലീന തിരികെ പോയി ബാണിയോട് സംസാരിക്കുന്നു. ബാണി പറയുന്നു അവൾക്ക് രാവിലെ മുതൽ തന്നെ വളരെ നെഗറ്റീവ് വൈബ്സ് ആണ് ഉണ്ടാകുന്നത്. ഒരു നമ്പർ അവൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു, ഒരു 81422. അതിൻ്റെ വിഷൻസ് വീണ്ടും വീണ്ടും അവൾക്ക് വരുന്നുണ്ട്. ഈവൻ സ്റ്റെഫിന്റെ കൂടെ ഡിന്നറിന് വന്നതിന് ശേഷം ആ വിഷൻസ് കൂടുകയാണ് ഉണ്ടായത്. എലീന ചോദിക്കുന്നു നിനക്ക് ശരിക്കും സ്റ്റെഫിന്റെ അടുത്ത് വരുമ്പോൾ എന്താ ഫീൽ ആകുന്നത്? ബാണി റിപ്ലൈ ചെയ്യുന്നു ഞാൻ ഡെത്തിന്റെ വളരെ അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് എലീന ഷോക്ക്ഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ എലീന കാറിൽ കുറച്ച് ബാഗ്സ് വെക്കാൻ പോകുന്നു. പെട്ടെന്ന് അവിടെ ഡെയ്മണെ കാണിക്കുന്നു ആൻഡ് ഡെയ്മൺ അവിടെ വന്നിട്ട് പറയുന്നു കാരോളിനെ കാണാതെ ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എലീന ചോദിച്ചു വൈ. ഡെയ്മൺ പറയുന്നു അവൾ വളരെ ടോക്കറ്റീവ് ആണ് ആൻഡ് ഷീ ഡ്രൈവ്സ് മീ ക്രേസി. പോരാത്തതിന് ഡെയ്മൺ കാരോളിനെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നു. ഇത് കേട്ട് എലീന പ്രതികരിച്ചു. അവൾ പറഞ്ഞു കാരോളിൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, മേ ബി അവൾക്ക് കുറച്ച് അനോയിങ് ട്രെയ്ഡ്സ് ഉണ്ടാകാം, ബട്ട് നീ പറയുന്ന പോലെ അവൾ അത്ര മോശക്കാരിയല്ല. അവളുടെ റിപ്ലൈ കേട്ട് ഡെയ്മൺ അവളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നു കിസ് മീ. എലീന വളരെ നൈസായിട്ട് അവൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു ആൻഡ് സെഡ് ഐ എം നോട്ട് ഗ്യാദറിങ് ആൻഡ് ഷീ ലെഫ്റ്റ്. സ്ലാപ്പിന്റെ വേദനയെക്കാളും ഡെയ്മൻ ഷോക്ക്ഡ് ആക്കിയത് എലീന എന്തുകൊണ്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റെഫനും മെയ്റ്റും കൂടെ മാച്ചിനെ പറ്റി സംസാരിക്കുന്നു. അറ്റ് ദാറ്റ് ടൈം ഡെയ്മൺ അങ്ങോട്ട് വരുന്നു ആൻഡ് ആസ് സ്റ്റെഫൻ അങ്ങോട്ട് വരുന്നു ആൻഡ് സ്റ്റെഫനോട് ചോദിക്കുന്നു നീ അവൾക്ക് കൊടുത്ത നെക്ലേസിനുള്ളിൽ റിവൈൻ ഉണ്ടായിരുന്നു അല്ലേ? ആക്ച്വലി റിവൈൻ ഒരു മെഡിസിനൽ ഹെർബാണ്. അതിന്റെ പ്രസൻസ് വാമ്പയേഴ്സിന് സഹിക്കാൻ പറ്റില്ല. അവരുടെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ലൈക്ക് ഹിപ്നോട്ടൈസിങ് ഇതൊന്നും വർക്കാകില്ല. അതുകൊണ്ടാണ് ഡെയ്മന് എലീനയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റാഞ്ഞത്. സ്റ്റെഫൻ ഡെയ്മനോട് പറയുന്നു നീ ഈ ടെററൊക്കെ ഒന്ന് നിർത്ത്, നീ ഒന്ന് ട്രൈ ചെയ്താൽ നിനക്കും വളരെ നല്ലൊരു മനുഷ്യനായി തീരാൻ പറ്റും, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ പറ്റും, ഒരു കൈൻഡ് ഹാർട്ടഡ് ആകാൻ പറ്റും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് വൺ ഡേ യു വിൽ ബി ബിക്കം സച്ച് എ കൈൻഡ് പേഴ്സൺ. റിപ്ലൈ ആയിട്ട് ഡെയ്മൻ അവിടെ പാർക്കിംഗിൽ ഉണ്ടായിരുന്ന ഹിസ്റ്ററി ടീച്ചറെ അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് അദ്ദേഹത്തെ കൊല്ലുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവിടെ പോലീസ് വരുന്നു. ടീച്ചറിന്റെ ഡെഡ് ബോഡി അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ബാനി ആ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നു. അവിടെ അവൾക്ക് ചുറ്റുപാട് നിന്ന് കുറച്ച് നമ്പേഴ്സ് അവൾ നോട്ടീസ് ചെയ്യുന്നു. ലൈക്ക് 8:14 റിട്ടൺ ഓൺ ദ വെഹിക്കിൾ ആൻഡ് റോഡിൽ എഴുതിയിട്ടുള്ള ഒരു 22. ഈ നമ്പേഴ്സ് എല്ലാം കണ്ട ബാണി വളരെ ഷോക്ക്ഡ് ആകുന്നു ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സെയിം നമ്പേഴ്സ്. അവളുടെ ബ്രെയിനിൽ കുറച്ച് ദിവസങ്ങളായി റോൾ ചെയ്തുകൊണ്ടിരുന്ന ആ നമ്പേഴ്സ് ആയിരുന്നു അതെല്ലാം. ഇൻ ഷോർട്ട് ബാണിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന മേഡേഴ്സിന്റെ ലൊക്കേഷൻ അവളുടെ സൈക്കോ പവേഴ്സ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇതെല്ലാം കൂടെ ഓർത്തിട്ട് ബാണി ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് കാണപ്പെടുന്നു. ലാസ്റ്റ് സീനിൽ എലീനെ കാണിക്കുന്നു. അവൾ സ്റ്റെഫിനോട് പറയുന്നു ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്നും ആനിമൽസ് ടൗണിൽ വന്ന് ആൾക്കാരെ ഉപദ്രവിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഐ ആം വെരി നെർവസ് അബൌട്ട് ദിസ് ടൗൺ ആൻഡ് മൈ ലവ്ഡ് വൺസ്. ഇവിടെ കൊണ്ട് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. എൻ്റെ വർക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.